നിങ്ങളൊരു ലോ സ്പെക് മൈൻക്രാഫ്റ്റ് ഗെയിമറാണോ? എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട 5 മൈൻക്രാഫ്റ്റ് മോഡ്സുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. 100 കണക്കിന് മൈൻക്രാഫ്റ്റ് മോഡുകൾ ലോ എൻഡ് പിസിക്കും അതുപോലെ തന്നെ ഹൈ എൻഡ് പിസിക്കും ഒരുപോലെ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് ലോ സ്പെക് ഗെയിമേഴ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട 5 മോഡ്സുകളാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 5 മോഡ്സുകളും നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ ഇംപ്രൂവ് ചെയ്യുകയും ഗെയിമിനെ കൂടുതൽ എൻ്റർടൈനിങ്ങും അതുപോലെ തന്നെ എക്സൈറ്റിംഗും ആക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ ഗെയിമേഴ്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലിസ്റ്റിലെ 1-ാമത്തെ മോഡിൻ്റെ പേരാണ് ഫാസ്റ്റ് ക്രാഫ്റ്റ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ 3 GB റാം അല്ലെങ്കിൽ 2 GB റാം മാത്രമുള്ളവരാണോ? നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ കഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മോഡാണ് ഫാസ്റ്റ് ക്രാഫ്റ്റ്. ഈ മോഡിനെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്പാരൻറ്റ് മോഡ് എന്ന് വിളിക്കാം. കാരണം മൈൻക്രാഫ്റ്റിൻ്റെ സ്പീഡിനെയും ഗെയിം പ്ലേയും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മോഡാണ് ഫാസ്റ്റ് ക്രാഫ്റ്റ്. ഇതുകൂടാതെ ഗെയിമിൻ്റെ ചങ്ക് റെൻഡറിങ്ങും ഗെയിമിൻ്റെ ലോഡിങ്ങും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കും. മാത്രവുമല്ല ഗെയിമിൻ്റെ ഓവറാൾ ലാഗ് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ലിസ്റ്റിലെ 2-ാമത്തെ മോഡിൻ്റെ പേരാണ് ജസ്റ്റ് ഇനഫ് ഐറ്റംസ്. മൈൻക്രാഫ്റ്റിലെ ക്രാഫ്റ്റിംഗ് കുറച്ചുകൂടി ഈസി ആക്കാൻ സഹായിക്കുന്ന ഒരു മോഡാണ് ജസ്റ്റ് ഇനഫ് ഐറ്റംസ്. മൈൻക്രാഫ്റ്റ് ആദ്യമായി കളിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു മോഡ് കൂടിയാണിത്. ഈ മോഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഓപ്പൺ ആക്കുമ്പോഴേ സ്ക്രീനിൽ എല്ലാ റെസിപ്പീസും കാണാൻ സാധിക്കും. അത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. അല്ലാതെ വെറുതെ ക്രാഫ്റ്റിംഗ് ബുക്ക് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ലിസ്റ്റിലെ 3-ാമത്തെ മോഡിൻ്റെ പേരാണ് ഒപ്റ്റിഫൈൻ. ദ മോസ്റ്റ് പോപ്പുലർ മൈൻക്രാഫ്റ്റ് മോഡ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് ഒപ്റ്റിഫൈൻ. ഒപ്റ്റിഫൈൻ ഗെയിമിൽ ഒരു ഹ്യൂജ് ഗെയിമിംഗ് ഇംപ്രൂവ്മെൻ്റ് ആണ് കാഴ്ചവെക്കുന്നത്. ഈ ഒരു മോഡിന് ഞാൻ ലിസ്റ്റിൽ ആദ്യം പറഞ്ഞ മോഡായ ഫാസ്റ്റ് ക്രാഫ്റ്റുമായിട്ട് സാമ്യമുണ്ടെങ്കിലും ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒപ്റ്റിഫൈനാണ് പ്രയോറിറ്റി കൂടുതൽ. ഒപ്റ്റിഫൈന് ഡബിൾ FPS എന്നും ഒരു പേരുണ്ട്. ചങ്സ് ഫയൽസിൻ്റെ ഫാസ്റ്റർ ലോഡിങ്ങും ഗെയിമിൻ്റെ ഇംപ്രൂവ്ഡ് സ്റ്റെബിലിറ്റിയും ഈ ഒരു മോഡിൻ്റെ പ്രത്യേകതയാണ്. മാത്രവുമല്ല എല്ലാ മൈൻക്രാഫ്റ്റ് പ്ലെയേഴ്സും എസ്പെഷ്യലി ലോ എൻഡ് ഗെയിമേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡ് കൂടിയാണ് ഒപ്റ്റിഫൈൻ. ലിസ്റ്റിലെ 4-ാമത്തെ മോഡിൻ്റെ പേരാണ് ട്രാവലേഴ്സ് ബാക്ക് പാക്ക്. മൈൻക്രാഫ്റ്റ് ലോ എൻഡ് PCയിൽ കളിക്കുന്ന കുറച്ച് കഷ്ടകരമായ കാര്യം തന്നെയാണ്. പക്ഷേ കുറഞ്ഞ TPSലും ഒരു ലാർജ് ഇൻവെൻട്രി സ്പേസും ഇല്ലാതെ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് അതിനേക്കാൾ കഷ്ടമാണ്. ഇവിടെയാണ് ട്രാവലേഴ്സ് ബാക്ക് പാക്ക് എന്ന മോഡിൻ്റെ ഉപയോഗം മനസ്സിലാവുന്നത്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ആൾറെഡി ഒപ്റ്റിഫൈൻ അല്ലെങ്കിൽ ഫാസ്റ്റ് ക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ട്രാവലേഴ്സ് ബാക്ക് പാക്ക് എന്ന ഈ മോഡും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 2 മോഡുകൾ ഒറ്റ ഗെയിമിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് കരുതി ഗെയിമിന് യാതൊന്നും സംഭവിക്കത്തില്ല. തീർച്ചയായിട്ടും ഗെയിം സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യും. ഈ ഒരു മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാനില മൈൻക്രാഫ്റ്റ് എന്ന മോഡിനെക്കാട്ടിലും കൂടുതൽ ഇൻവെൻട്രി സ്പേസ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ ബക്കറ്റ്സ് ആൻഡ് ബോട്ടിൽസിന് ആവശ്യമായ ലിക്വിഡ് സ്പോട്ട് കൂടിയുണ്ട്. സോ ഒരു നോമാഡിക് മൈൻക്രാഫ്റ്റ് പ്ലെയറിന് പെർഫെക്റ്റ് ആയ ഒരു മോഡ് തന്നെയാണ് ബാക്ക് പാക്ക് മോഡ്. ലിസ്റ്റിലെ അവസാനത്തെ മോഡിൻ്റെ പേരാണ് ജേണി മാപ്പ്. നേരത്തെ പറഞ്ഞ ട്രാവലേഴ്സ് ബാക്ക് പാക്ക് മോഡ് പോലെ തന്നെ നോമാഡിക്കിനും അഡ്വഞ്ചേഴ്സ് പ്ലെയേഴ്സിനും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു മോഡ് തന്നെയാണ് ജേണി മാപ്പ്. ഈ ഒരു മോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് മിനി മാപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. മാപ്പ് സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലാണ് ഉള്ളത്. മാത്രമല്ല മിനി മാപ്പ് നമുക്ക് ഫ്രീലി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഈ മോഡ് സിംഗിൾ പ്ലെയറിലാണ് കൂടുതലും ഒപ്റ്റിമൈസ്ഡ് ആയി വർക്ക് ചെയ്യുക. പിന്നെ ഈ മോഡിനോടൊപ്പം മറ്റ് മോഡ് ഏതെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മോഡ് ക്രാഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബട്ട് ഇറ്റ് സ്റ്റിൽ വർത്ത് ഇറ്റ്. സോ ഇതൊക്കെയാണ് ലോ ഇൻ മൈൻക്രാഫ്റ്റ് പ്ലെയേഴ്സ് തീർച്ചയായിട്ടും കളിച്ചിരിക്കേണ്ട മോഡുകൾ. ഇനി വീഡിയോ നിർത്തി പോകാൻ വരട്ടെ. വീഡിയോ അവസാനം വരെ കണ്ടവർക്ക് ഒരു ടാസ്ക് കൂടി ഞാൻ തരാം. ഞാൻ ഈ വീഡിയോയിൽ എത്ര തവണ തീർച്ചയായും എന്ന പദം യൂസ് ചെയ്തു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ അടുത്ത വീഡിയോയിൽ ആദ്യം തന്നെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.